ഹലോ ഗായ്സ്, ഇന്നത്തെ കഥ തുടങ്ങുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ജോലിയ ജോയിൻ ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദ ഒള്ളി പ്ലേസ്. വിരാട് കോഹ്ലിയൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയണം. അപ്പോൾ ഇവിടുത്തെ ഗ്രിൽസ് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു ഒറ്റ കിട്ടിയ വീക്കെൻഡ് അല്ലേ, നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ സ്ഥലം ബാംഗ്ലൂരാണ്. കുറേ ഡെക്കേറ്റ്സ് ആയിട്ട് കുറേ ആൾക്കാർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. അശോക് നഗറിൽ മ്യൂസിയം റോഡിലാണ് ഈ സ്ഥലമുള്ളത്. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ആംബിയൻസ് ഒക്കെയാണ്. പ്രൈസിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബേസിക്സൊക്കെ നല്ല കറക്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മെനു എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അമേരിക്കൻ ക്ലാസിക്സായ ബർഗർ, സ്റ്റീക്ക്, സാൻഡ്വിച്ച്, പിന്നെ ആപ്പിൾ പൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും അടിപൊളി. പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് വെച്ചൊരു ഒരു ബ്രെഡും അങ്ങനത്തെ സാധനമൊക്കെ തരും. പിന്നെ ഇവിടെ മിക്കവാറും ഉള്ളിടത്ത് പോലെ തന്നെ നല്ല മൂർച്ചേറിയ ഒരു നൈഫും ഫോർക്കും വരും. ദാ നമ്മുടെ ഫുഡ് എത്തി. ഞാൻ സ്റ്റീക്കാണ് ഓർഡർ ചെയ്തേക്കണത്. നമ്മുടെ ബീഫ് സ്റ്റീക്കാണ് സാധനം. അത്യാവശ്യം നല്ല വെജീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. വെൽ ഗ്രേവിയോടുകൂടി വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പിന്നെ സൈഡിൽ കാണുന്ന ഒരു പൊട്ടറ്റോ മെഷാണ്, അത് അത്യാവശ്യം നല്ലതാണ്. ഇപ്പം മിക്കവാറും ഇവിടെ എവിടെ പോയി നമ്മൾ പറഞ്ഞാലും അങ്ങനത്തെ രീതിയിലാണ് തരിക. ഫുഡ് ഈസ് വെരി ഗുഡ്. അതായത് ഇവിടുത്തെ ആംബിയൻസിനെക്കാട്ടിലും ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഫുഡ് ഈസ് വെരി നൈസ്. ഭയങ്കര ഒതൻറ്റിക് അല്ലെങ്കിലും ബട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം പിന്നെ ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, പടപടപടേന്ന് പ്ലേറ്റ് തീരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഈ ഫുഡ് എത്രത്തോളം രസമുള്ളതാണെന്ന്. ഇവിടെ ഒരു ഔട്ട്ഡോർ ആംബിയൻസിലാണ് നമ്മൾ മെയിനായിട്ടിരിക്കുന്നത്. ഇവിടെ സെർവ് ചെയ്ത ആൾക്കാരൊക്കെ ഭയങ്കര ക്വാളിറ്റീസ് ആയിരുന്നു. എന്നുവെച്ചാൽ അവർ നല്ലൊരു ലെവലിൽ നമ്മളവർ കൊണ്ടുവന്നുണ്ട്. നല്ല രസമാണ്. പിന്നെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഇവിടെ ഫുഡ് കിട്ടും. അതൊക്കെ ഇവിടെ ഒരു നല്ലൊരു പോസിറ്റീവാണ്. അപ്പം അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അവിടെ ജൂലിയ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടാറ്റ പറയുന്നു. ഹോപ്പ് യു ഗൈസ് കം ആൻഡ് എൻജോയ് ദിസ് പ്ലേസ്. അങ്ങനെ മനു പറഞ്ഞ പോലെ ഇതാ അടുത്ത മറ്റൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇതാ ഞാനും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു അടിപൊളി ഡിന്നർ കഴിക്കാനായിട്ട് ബാംഗ്ലൂർ കോർമംഗലയിലുള്ള ദ റിസർവോയർ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കോർമംഗല 5th ബ്ലോക്കിലാണ് ഉള്ളത്. ദ റിസർവോയർ എന്തായിരിക്കും ഈ ഒരു പേര് ഇവർ ചൂസ് ചെയ്യാൻ കാരണം? ഡാമെന്നും അർത്ഥമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൂ എന്തായിരിക്കും അവർ ഈ പേര് ചൂസ് ചെയ്യാൻ കാരണമെന്ന്. ഓക്കെ, ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങളവിടെ ഞങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നേരെ ഇങ്ങ് കയറി. ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് ആക്ച്വലി ക്വൈറ്റ് എക്സ്റ്റെൻസീവ്. ഇതൊരു 3 നിലയോളം വരുന്നൊരു ഹ്യൂജ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റിലേക്കൊന്ന് കയറി കഴിയുമ്പോഴുള്ള ഒരു ആംബിയൻസ്, ദ വൈബ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മളുടെ ഒരു ഫേവറേറ്റ് പീപ്പിളായിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. ആർക്കായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. സോ എൻജോയ് ദ വ്യൂ ഗായ്സ്. ഇവിടുത്തെ മെനു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വി ഹാവ് എ ഹ്യൂജ് നമ്പർ ഓഫ് ചോയ്സസ്. സീസണൽ ആയിട്ടുള്ള നോൺ വെജ് ഓർ വെജ് എല്ലാവിധ ഒരു വെറൈറ്റീസും കിട്ടും. ദെൻ FYI, ഹോട്ട് ഈസ് ഓൾസോ അവൈലബിൾ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടറിൻ്റെ ഒരു പ്ലേറ്റർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മോഡറേറ്റാണ്, അറിയാലോ ഇതുപോലത്തെ ഹൈഫൈ റെസ്റ്റോറൻ്റ് ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് അത് എന്തായാലും ആംബിയൻസ് എല്ലാം ഭയങ്കര കില്ലറാണ്, അടിപൊളിയാണ്. നല്ലപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ വന്നിരിക്കുക, നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുക, അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെയാണ്, എല്ലാ സാധനവും കഴിച്ച് എൻജോയ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു പറ്റുപറ്റിയായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഫുഡ് വന്നപ്പോൾ ഞാൻ മറന്നുപോയി. ഞങ്ങൾ പിന്നെ കുറച്ച് ബേസിക് ഫ്രൈഡ് റൈസ്, നൂഡിൽസും അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ മെയിൻ കോഴ്സായിട്ട് വാങ്ങിച്ച് അങ്ങനെ അങ്ങ് സെറ്റാകായിരുന്നു. ബട്ട് വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഒരു എബോവ് ആവറേജ് ഫുഡ് റിവ്യൂ നമുക്ക് എന്തായാലും കൊടുക്കാം. ഇറ്റ്സ് ഗുഡ് ആൻഡ് യു ഷുഡ് കം ഹിയർ ഫോർ ആംബിയൻസ്. അപ്പം ആംബിയൻസ് ആണ് ഇവിടുത്തെ കുറച്ചും കൂടെ കില്ലർ.
പിന്നെ നല്ലപോലെ ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാലും നല്ലപോലെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പീപ്പിളായിട്ട് വന്ന് കറങ്ങാൻ പറ്റിയോ? ഒരു അടിപൊളി സ്ഥലമാണ്. കോർമംഗല വരിക, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോവുക, ഇവിടെ വന്ന് ഡിന്നറൊക്കെ കഴിച്ചു പോരുക. അപ്പോൾ ഹാപ്പി സൺഡേ ഗായ്സ്. അപ്പോൾ അടുത്ത ആഴ്ച പിന്നെയും കാണുന്നവരെ നിങ്ങളുടെ.